നമസ്തേ ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഐഎസ് ബന്ധത്തെ തുടർന്ന് രണ്ട് യുവതികളെ കണ്ണൂരിൽ എൻഐഎ അറസ്റ്റ് ചെയ്തു. ഷിഫ ഹാരിസ് എന്നിവരെയാണ് പിടികൂടിയത്. സോഷ്യൽ മീഡിയ വഴി ഐഎസ് പ്രചരണം നടത്തിയതിനാണ് അറസ്റ്റ്. ഇവരുടെ കൂട്ടാളി മുസാദ് അൻവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. സഞ്ചരിക്കുന്ന ബാർ നടത്തുന്ന മലപ്പുറം മങ്കട സ്വദേശിയിൽ നിന്നും 2.5 ലിറ്റർ വിദേശ മദ്യം പിടിച്ചെടുത്തു. മങ്കട സ്വദേശി സൂഫിയനാണ് സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തിയത്. വാഹനവും കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ പേരിൽ 4 അബ്കാരി കേസുകൾ നിലവിലുണ്ട്. കണ്ണൂർ ഇരിക്കൂരിൽ ചെങ്കല്ല് കയറ്റി വന്ന ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കല്യാട്ട് ഭാഗത്തു നിന്നും ഇരിക്കൂർ ഭാഗത്തേക്ക് ചെങ്കല്ല് കയറ്റി വരികയായിരുന്ന മിനി ലോറിയാണ് ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. പരിക്കേറ്റ ഡ്രൈവറെ കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് KSTA യുടെ നേതൃത്വത്തിൽ വീട്ടിലൊരു വിദ്യാലയം പദ്ധതിക്ക് മലപ്പുറം താനൂരിൽ തുടക്കമായി. കൊറോണയെ തുടർന്ന് ശാരീരിക മാനസിക പിന്തുണയ്ക്കൊപ്പം പഠന പിന്തുണ കൂടി നൽകുന്നതിനായി അധ്യാപകർ അരികിലുണ്ടായെന്ന് പ്രഖ്യാപിക്കുകയാണ് KSTA. ഇടുക്കി തൊടുപുഴയിലെ കടവരാന്തയിൽ വയോധികൻ മരിച്ച നിലയിൽ. തൊടുപുഴ കുമ്പംപല്ല് സ്വദേശി ജബ്ബാറാണ് മരിച്ചത്. ശരീരത്തിൽ മുറിവേറ്റ പാടുകളുണ്ട്. ആലപ്പുഴ മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നടത്തിയ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി. പഞ്ചായത്തിലെ 23 വാർഡുകളിലായാണ് ബന്ദിപ്പൂ കൃഷി ചെയ്തത്. വിവിധ സംഘങ്ങളായാണ് കൃഷി ഇറക്കിയത്. കൊറോണ വ്യാപനം രൂക്ഷമായി തുടരുന്നു. TPR നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതാണ് സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളി. ഓണം കൂടിയെത്തുന്നതോടെ രോഗവ്യാപനം ഉയരാൻ സാധ്യതയേറെയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് കൊറോണ വാക്സിൻ ക്യാമ്പിന് അനുമതി നിഷേധിച്ചതായി പരാതി. കാസർഗോഡ് നീലേശ്വരം വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്താൻ ഉദ്ദേശിച്ച ക്യാമ്പിനാണ് അവസാന നിമിഷം രാഷ്ട്രീയ ഇടപെടലിലൂടെ അനുമതി നിഷേധിച്ചത്. കൊറോണ വ്യാപനത്തിനിടെ കേരളം സുരക്ഷിത യാത്രയ്ക്ക് അനുകൂല സ്ഥലമെന്ന് വിലയിരുത്താൻ കോടികൾ അനുവദിച്ച ടൂറിസം വകുപ്പ്. വീഡിയോ പ്രൊമോഷൻ ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ 2 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇക്കാര്യം പ്രചരിപ്പിക്കാനാണ് തീരുമാനം. കൊറോണ വ്യാപനം കുറയാത്തതിനാൽ സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നത് അനിശ്ചിതമായി. മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം ഘട്ടം ഘട്ടമായി സ്കൂൾ തുറക്കാനാണ് ആലോചനയെങ്കിലും സർക്കാരിന് മുന്നിൽ കടമ്പകൾ ഏറെയാണ്. സ്കൂൾ തുറക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് അധ്യാപകരും രക്ഷിതാക്കളും രംഗത്തെത്തി. അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട മഞ്ചേശ്വരം MLA നൽകിയ ഹർജിയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സാവകാശം വേണമെന്ന് കർണാടക. ഹർജി കേരള ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. കർണാടകയിലേക്ക് പ്രവേശിപ്പിക്കാൻ 72 മണിക്കൂർ മുമ്പെടുത്ത RT-PCR നെഗറ്റീവ് ഫലം നിർബന്ധമാക്കിയ നടപടി ചോദ്യം ചെയ്യാണ് ഹർജി. കർണാടക സർക്കാർ നടപടി മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് ആരോപണം. നിത്യേനയുള്ള യാത്രകൾ ഓരോ 3 ദിവസം കൂടുമ്പോഴും RT-PCR പരിശോധന നടത്തണമെന്നത് പ്രായോഗിക രീതിയല്ലെന്നാണ് ഹർജിയിലെ വാദം. ചിങ്ങമൊന്ന്. കൊറോണ മഹാമാരി ഉയർത്തുന്ന ഭീഷണിക്കിടയിൽ കേരളനാടിനേത് പുതുവർഷ ആരംഭം. അതിജീവനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന മലയാളിക്ക് പൊന്നിൻ ചിങ്ങത്തിന്റെ കിരണങ്ങൾ പ്രതീക്ഷയുടെ വാതിലുകളാണ് തുറന്നിടുന്നത്. ശബരിമലയിൽ ചിങ്ങമാസ പൂജകൾക്ക് തുടക്കമായി. ഇന്നലെ മുതലാണ് തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. 1808 പേർക്കാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഉദയാസ്തമന പൂജ, പടിപൂജ തുടങ്ങിയ ചടങ്ങുകൾ ഇന്നുണ്ടാകും. ഈ മാസം 23 വരെയാണ് ചിങ്ങമാസ പൂജകൾ. ശബരിമലയിൽ തീർത്ഥാടകരുടെ കുറവ് പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു. തീർത്ഥാടകരുടെ കുറവ് ബോർഡ് വരുമാനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. വരും മാസങ്ങളിൽ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ പ്രതിസന്ധിയിലാകുമെന്നും എന്നാൽ ക്ഷേത്രപൂജയെ ഇത് ബാധിച്ചിട്ടില്ല എന്നും എൻ വാസു പറഞ്ഞു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണത്തിൽ മുത്തുകൾ കാണാതെയായ സംഭവത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദി രംഗത്ത്. മുത്തുകൾ നഷ്ടമായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരാൾക്കെതിരെ പോലും സംഭവത്തിൽ നടപടിയെടുത്തിട്ടില്ല. അന്വേഷണം അട്ടിമറിക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ നേതൃത്വം അറിയിച്ചു. സഹോദരന്മാർക്ക് മയക്കുമരുന്ന് ബന്ധം ഉണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ്. പ്രതികൾ കഞ്ചാവ് ചെടി ഉയർത്തിപ്പിടിച്ചുള്ള ദൃശ്യം യൂട്യൂബ് ചാനലിലൂടെ പ്രദർശിപ്പിച്ചിരുന്നു. കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നുവെന്നും പോലീസ്. പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് വാദം. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് പോലീസിന്റെ വാദം. ഹർജി കോടതി വിധി പറയാൻ മാറ്റി. അധികാരം ലഭിച്ചതോടെ ചിലർ മതിമറന്നതാണ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് INL അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് സുലൈമാൻ. അബ്ദുൽ വഹാബുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. സ്ഥാനങ്ങൾക്ക് വേണ്ടി ചിലർ മന്ത്രിയെ സമ്മർദ്ദത്തിലാക്കിയത് പ്രശ്നങ്ങൾക്ക് കാരണമായി എന്നും മുഹമ്മദ് സുലൈമാൻ. പാർട്ടിയിൽ തിരുത്തൽ നടപടികൾക്ക് ശ്രമം നടക്കുന്നതായി കാസിം ഇരിക്കൂറും വ്യക്തമാക്കി. വനം വകുപ്പിന്റെ കസ്റ്റഡിയിലിരിക്കെ പത്തനംതിട്ട അടക്കേക്കര സ്വദേശിയായ മത്തായി മാറ്റ സംഭവത്തിൽ 6 വനംവകുപ്പ് ജീവനക്കാരെ CBI പ്രതി ചേർത്തു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ R രാജേഷ് കുമാർ, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ AK പ്രദീപ് കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ N സന്തോഷ്, VT അനിൽകുമാർ, VM ലക്ഷ്മി, ട്രൈബൽ വാച്ചർ EV പ്രദീപ് കുമാർ എന്നിവരെയാണ് പ്രതി ചേർത്തത്. കൊച്ചി വിമാനത്താവളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത സംസ്ഥാനത്ത് വൻ തട്ടിപ്പ് നടത്തിയതായി പരാതി. നിരവധി യുവാക്കളിൽ നിന്നായി തട്ടിപ്പ് സംഘം കൈപ്പറ്റിയത് ലക്ഷങ്ങൾ. സംഭവത്തിൽ 5 ലക്ഷം രൂപ നഷ്ടമായ മലപ്പുറം സ്വദേശിനിയുടെ പരാതിയിൽ മലപ്പുറം പോലീസ് കഴിഞ്ഞ ദിവസം ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ത്യയിലേക്കുള്ള യാത്രാ നിയന്ത്രണത്തിൽ ഇളവുകൾ വരുത്തി US. രാജ്യത്ത് മിതമായ നിരക്കിൽ കൊറോണ വ്യാപനം സൂചിപ്പിക്കുന്ന ലെവൽ 2 ട്രാവൽ ഹെൽത്ത് നോട്ടീസ് പുറപ്പെടുവിച്ചു. US സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനാണ് നിയന്ത്രണം ലഘൂകരിച്ചത്. പാലക്കാട് ജില്ലയിൽ ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ കൈവശരേഖയുള്ളവർക്കുള്ള നടപടികൾ പൂർത്തിയാക്കിയതായും പട്ടയ വിതരണത്തിലെ തടസ്സം സംബന്ധിച്ച് സെപ്റ്റംബർ 5നകം പരിശോധന പൂർത്തിയാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ജില്ലയിലെ വനമേഖലകളിലെ MLA മാരുമായി ചേർന്ന യോഗത്തിലാണ് സമയപരിധി നിർണയിച്ചുകൊണ്ടുള്ള തീരുമാനമെന്നും മന്ത്രി അറിയിച്ചു. വാഴൂർ പഞ്ചായത്തിലെ വാക്സിൻ വിതരണത്തിലെ സ്വജനപക്ഷപാതത്തിനും സുതാര്യതയില്ലായ്മയ്ക്കും എതിരെ BJPയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. സമരം സംസ്ഥാന സമിതി അംഗം N ഹരി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സർവീസിലെ താൽക്കാലിക ഭിന്നശേഷി ജോലിക്കാരെ സ്ഥിരപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് സംയുക്ത കൂട്ടായ്മ കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഓണത്തിന്റെ ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് മഹാവിഷ്ണുവിന്റെ വാമനാവതാരം. കേരളത്തിൽ വാമന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കുറവാണ്. കാസർഗോഡ് പെരിയയിൽ പ്രാചീനമായ ഒരു വാമന ക്ഷേത്രമുണ്ട്. 2 പാദങ്ങൾ കൊണ്ട് ആകാശവും ഭൂമിയും അളന്ന വാമനന്റെ വിശ്വരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പൂവിളിയും പൊന്നോണവും ഇങ്ങെത്തി. ഓണപ്പെരുമ വിളിച്ചോടി തൃക്കാക്കരയപ്പനും തയ്യാറായി കഴിഞ്ഞു. മഹാമാരി വിതച്ച ദുരിതങ്ങളെ അതിജീവിച്ച് മലയാളി ഓണത്തെ വരവേൽക്കുമ്പോൾ ഓണപ്പൂക്കളത്തോടൊപ്പം ഇടം പിടിക്കാൻ തൃക്കാക്കരയപ്പനും ഒരുങ്ങിയിരിക്കുകയാണ്. വിളവ് 100% നേടിയെങ്കിലും ഓണക്കാലത്തും വിപണി ലഭിക്കാതെ പാലക്കാട്ടെ പച്ചക്കറി കർഷകർ. കർഷകർക്ക് വിപണി ഉറപ്പാക്കാൻ സർക്കാർ ഉണ്ടാക്കിയ ഹോർട്ടികോർപ്പും VFPCKയും എല്ലാം നോക്കുകുത്തിയാവുകയാണ്. അതിർത്തി പ്രദേശത്ത് കർഷകർ പച്ചക്കറി വിൽക്കുന്നത് ഇപ്പോഴും കുറഞ്ഞ വിലയ്ക്കാണ്. ചേർന്ന പാൽ അതിർത്തി കടന്നാൽ പിടി വീഴും. ഓണക്കാലത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മായം ചേർത്ത പാൽ കേരളത്തിലേക്ക് കടന്നുവരുന്നത് തടയാനായി ക്ഷീരവികസന വകുപ്പ് അതിർത്തിയിൽ പരിശോധന ആരംഭിച്ചു. പാലിൽ മായം കലർത്തിയതായി കണ്ടെത്തിയാൽ വാഹനം ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൈമാറും. ചരിത്ര സ്മരണകളുമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഖാദി പ്രദർശനം. ദേശീയരെ ഒറ്റനുള്ളിൽ കോർത്തിണക്കുകയാണ്. സ്വാതന്ത്ര്യബോധത്തിന് ദിശാബോധം പകരുകയും ചെയ്ത ചർക്ക ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് പ്രദർശനത്തിൽ ഉള്ളത്. പ്രദർശനം ഈ മാസം 19 വരെ നീണ്ടുനിൽക്കും. വയനാട് ജില്ലകളിൽ വിധവകളായ 101 അമ്മമാർക്ക് ഓണക്കോടി വിതരണം ചെയ്ത് പട്ടികജാതി മോർച്ച ജില്ലാ കമ്മിറ്റി. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വിഭാഗത്തിന് സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ മേഖലകളിൽ അടിസ്ഥാനപരമായ പുരോഗതി കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചുവെന്ന് ഷാജുമോൻ ചടങ്ങിൽ പറഞ്ഞു. പട്ടികവർഗ ഊരുകളിൽ ഓണക്കിറ്റും റേഷൻ വിഹിതവും എത്തിച്ചു നൽകി. തൃശൂർ വെള്ളിക്കുളങ്ങര കാരിക്കടവ് കോളനിയിലാണ് 52 കുടുംബങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു നൽകിയത്. കെ രാമചന്ദ്രൻ MLAയുടെ പദ്ധതിയുടെ ഭാഗമായുള്ള ഓണക്കിറ്റ് കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു. മറക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടക്കുരുതിക്ക് ഒരു നൂറ്റാണ്ട് തികയുന്നു. ഖിലാഫത്ത് ലഹളയെന്നും മലബാർ കലാപവുമെന്നൊക്കെ ചരിത്രത്തിൽ വളച്ചൊടിച്ച കറുത്ത അധ്യായത്തിൽ നിന്നും നീർച്ചാലുകളായി ഒഴുകിയ പച്ചച്ചൊരയുടെ മണമാണ്. 10,000 കണക്കിന് നിരപരാധികളെയാണ് ഖിലാഫത്തിന്റെ മറവിൽ മലബാറിലെ ഇസ്ലാമിക ഭീകരവാദികൾ കൊന്നൊടുക്കിയത്. സർക്കാർ അവഗണിച്ചതോടെ കേരളവർമ്മ പഴശ്ശിരാജയുടെ പിന്മുറക്കാർ താമസിച്ചിരുന്ന കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശി കോവിലകം പൊളിച്ചു നീക്കി തുടങ്ങി. കോവിലകം ഏറ്റെടുത്ത് സംരക്ഷിക്കുമെന്ന ഉറപ്പ് സംസ്ഥാന സർക്കാർ പാലിക്കാതെ വന്നതോടെയാണ് പൊളിച്ചു നീക്കൽ ആരംഭിച്ചത്. വാര്യംകുന്നത്ത് സ്മാരകമുണ്ടാക്കാൻ നടക്കുന്ന സർക്കാർ തന്നെയാണ് ധീരദേശാഭിമാനിയായ കേരള പഴശ്ശിരാജയുടെ സ്മാരകത്തെ അവഗണിച്ചിരിക്കുന്നത്. സൈക്കോ മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടി കൊല്ലം ഇരവിപുരം നിവാസികൾ. കഴിഞ്ഞ 3 മാസത്തിലധികമായി ഇരവിപുരത്തുള്ള കുട്ടികളുടെ അമ്മാച്ചൻമുക്ക് നിവാസികളാണ് മോഷണം മൂലം പൊറുതിമുട്ടുന്നത്. വിലമതിപ്പുള്ള സാധനങ്ങൾക്കൊപ്പം അടിവസ്ത്രങ്ങൾ വരെയാണ് മോഷ്ടാക്കൾ കവരുന്നത്. കൊറോണ മഹാമാരി പോലെ വിലകളിലും പുതിയതും പഴയതുമായ നിരവധി രോഗങ്ങൾ വരുമ്പോൾ പഴയകാല കീടനാശിനി പ്രയോഗമായ എതിർപ്പാണി പരീക്ഷണത്തിലൂടെ 100 മേനി വിളവ് നേടിയിരിക്കുകയാണ് ഒരു സംഘം കർഷകർ. പാലക്കാട് എരുമ്പത്തേനിയിലെ പച്ചക്കറി കർഷകരാണ് എതിർപ്പാണി പരീക്ഷണം വിജയകരമായി നടത്തുന്നത്. തലയിൽ തിരിച്ചു വെച്ച പിയാനോ കണ്ണുകെട്ടി വായിച്ച റെക്കോർഡ് ബുക്കിലേക്ക് കടന്നുകയറിയിരിക്കുകയാണ് കണ്ണൂർ ചെറുപുഴ പാടിയോട്ടുചാലിലെ 17-കാരിയായ അമല. സംഗീതത്തെ ജീവനുള്ളം ഇഷ്ടപ്പെടുന്ന ഈ പെൺകുട്ടി വെറുട്ട പരീക്ഷത്തിലൂടെ ഏഷ്യ ബുക്ക് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലുമാണ് ഇടം പിടിച്ചത്. കേരള ക്ലേസ് ആൻഡ് മിനറൽസ് പ്രൊഡക്ഷൻ ലിമിറ്റഡ് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് കരിന്തളം തലയടുക്ക് ആരംഭിക്കുന്ന ഫിഷ് ഹാർച്ചറിയുടെ ശിലാസ്ഥാപനവും പച്ചത്തുരത്തിന്റെയും മത്സ്യകൃഷിയുടെയും ഉദ്ഘാടനവും ഇ ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. കൊച്ചി ഫാക്ടറിയിലെ ഓഫീസർമാരുടെ സംഘടനയായ ഫ്ളാറ്റ് ഓഫീസേഴ്സ് സംഘിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. MD രമേശിനെ പ്രസിഡന്റായും CG രാജഗോപാലിനെ വർക്കിംഗ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. K പത്മനാഭനാണ് പുതിയ ജനറൽ സെക്രട്ടറി. അഡ്വക്കേറ്റ് P സതീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷയാകും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് നിർദ്ദേശം. അന്തിമ തീരുമാനം പിന്നീടുണ്ടാവും. NIA അറസ്റ്റ് ചെയ്ത യുവതികളെ കോടതിയിൽ ഹാജരാക്കി. കോടതി ട്രാൻസിറ്റ് വാറന്റ് അനുവദിച്ചു. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കിയത്. നടപടികൾ പൂർത്തിയാക്കി പ്രതികളുമായി NIA സംഘം മടങ്ങി. അബുദാബിയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കുള്ള കൊറോണ നിബന്ധനകൾ പരിഷ്കരിച്ചു. ഗ്രീൻ പട്ടികയിൽ ഉൾപ്പെടുന്നതും അല്ലാത്തതുമായ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ നിബന്ധനകളിൽ വ്യത്യാസമുണ്ടാകും. ഇന്ത്യ ഗ്രീൻ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നും പ്ലസ് ടു 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ രക്ഷിതാക്കളുടെ കൂട്ടായ്മ അവാർഡ് സമ്മാനിച്ചു. കൊറോണ നിബന്ധനകൾ പാലിച്ച് ദാസിഹ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ TK ഷഫീഖ് അധ്യക്ഷനായിരുന്നു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.